ലൊക്കേഷൻ അയച്ചത്. നിങ്ങൾ മറ്റേ ഇവിടെ ഇപ്പം നടക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ വന്ന് ചേർത്ത് പോയി, ഇല്ലെങ്കിൽ വണ്ടി വിട്ടോളൂ. ഓക്കെ, നമ്മൾ കാണുന്നുണ്ട്. ഹലോ, നിങ്ങൾ എവിടെയാണ്? കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കോഴിക്കോട് റിയൽ മീറ്റിംഗ്സ് ഓൾ എൻജോയ് ലോ പ്രൈസ് VIP ജനുവിൻ. ഇതെന്താ മറ്റേ മാങ്ങി തേങ്ങയൊക്കെ ഒക്കെ അമിച്ചമാതിരിയാണെങ്കിലുള്ളത്? അവൈലബിൾ ലോ പ്രൈസ് കോൾ. കോഴിക്കോട് മൈസെൽഫ് മോനി. മോനിയാ? മോനി എന്നൊക്കെ കോഴിക്കോട്ടുകാർക്കാരെങ്കിലും പേരിടും. ഇതൊക്കെ ഉടായി പോയി. അതേപോലെ കോഴിക്കോട് വിശാഖ ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി ഇതെന്താ സാധനം? എന്താ ഗുഡ് ക്വാളിറ്റി എന്നൊക്കെ പറയും. കോഴിക്കോട് 2000 അൺലിമിറ്റഡ്. കോൾ ചെയ്ത് നോക്കാം കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. എൻ്റെ കുസുമം ഫോൺ എടുക്കും. കുസുമം ഹലോ, ആ എവിടെയാണ് നിങ്ങൾ? കോഴിക്കോടാണോ? ഞാൻ ഓൺലൈൻ നമ്പർ കിട്ടി വിളിച്ചാണേ. ഹലോ, കേൾക്കുന്നില്ല. ഇന്ന് കിട്ടുമോ? ഏ, നൈറ്റ്? ഫുൾ നൈറ്റ്? പുറത്ത് കൂട്ടിക്കൊണ്ട് പോകാനാണ്. എങ്ങനെ? ഹോട്ടല്? ഫോട്ടോസ് അയച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് റേറ്റ്? എങ്ങനെ വരുന്നത്? അല്ല, കുറയില്ലേ? കുറയില്ലേ? അഞ്ചു റുപ്യ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്യാ. ഓക്കെ, ലൊക്കേഷൻ എവിടെ വരുന്നത്? ആ ഓക്കെ, നിങ്ങൾ ഫോട്ടോസ് ഒന്ന് അയച്ചിരുന്നോ ഈ നമ്പർ? നേരിട്ട് വന്നാൽ മതി. നിങ്ങൾ ലൊക്കേഷൻ അയച്ചിരുന്നു. പിന്നെ ചേട്ടാ, ഞങ്ങളവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഹലോ, നിങ്ങള് ഹൈപ്പർ മാർക്കറ്റിന് അടുത്തെത്തിയിരുന്നു. ഹലോ, അവർ ഒരു മൂന്ന് പേരല്ലേ കേട്ടോ, ഇതിൽ ആരാ വേണ്ട നോക്കിട്ട് പറഞ്ഞേക്കൂ. ഓക്കെ, ഇതിൽ ഇവർ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്തുതരാം. ഇപ്പൊ എക്സാക്ട് എവിടെ ഉണ്ട് നിങ്ങൾ? ഇപ്പൊ ഈ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിൽ DFC ബാങ്കിന്റെ മുന്നിലായി. ഹലോ ഹലോ, ആ കേൾക്കുന്നില്ലേ? ഞങ്ങളിപ്പോ HDFC ബാങ്കിന്റെ മുന്നിലായിട്ടുള്ളത്. ഹലോ, HDFC ബാങ്ക് ഇല്ലേ? എങ്ങനെ? ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ എവിടെത്തിട്ട് വിളിച്ചാ മതി. ഓക്കെ ഓക്കെ. ഹലോ, ആ ഞാൻ ദാ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അപ്പാർട്ട്മെന്റ് കണ്ടായിരുന്നോ? എങ്ങനെ? തേവന്യ അപ്പാർട്ട്മെന്റ് കണ്ടായിരുന്നോ? യെസ് 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 കണ്ടു. ഓക്കെ, ഞാൻ വിളിച്ചോട്ടെ. അപ്പാർട്ട്മെന്റിലാണോ? നിങ്ങൾ വണ്ടി ഏതാണ്? നിങ്ങൾ അവിടെ നിന്ന് മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞങ്ങളിതാ ഇവിടെ യെസ് ബാങ്കിന്റെ മുന്നിലാണ് വണ്ടി ഉള്ളത്. വേറെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാ. ആ എങ്ങനെ? ഹലോ, ഞാൻ ബോസിനെ ഒന്ന് വിളിച്ചോട്ടെ. ഓക്കെ ഓക്കെ. ഹലോ, ആ ബ്രോ, അല്ല എവിടെ റീച്ചാ നിങ്ങൾ? ഇവിടെ ഞങ്ങൾ ഇവിടെ റീച്ച് ആയിട്ടുണ്ട്, HDFC ബാങ്കിന്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്. പിന്നെ അവര് നിങ്ങളെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ റോഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അങ്ങോട്ട് പോണോ? അതും പറഞ്ഞിട്ടില്ല. അത് ചോദിച്ചപ്പോ അവര് നിങ്ങളെ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഏതാണ് ഫ്ലോറ്? എങ്ങനെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആ പേയ്മെന്റ് പേയ്മെന്റ് ക്യാഷ് അല്ലേ നല്ലത്? ക്യാഷ് അല്ലേ നല്ലത് പേയ്മെന്റ്? ഡയറക്ട് ചെയ്താ പോരെ, അവരെ കണ്ടിട്ട് ചെയ്താ പോരെ. അവരെ കണ്ടിട്ട് ചെയ്താ പോരെന്ന്? അങ്ങനെയാണോ? എന്താ അങ്ങനെ? അവരെ കണ്ടിട്ട് ചെയ്താ പോരെ. അത് കുഴപ്പമില്ല, നിങ്ങളെ ലൊക്കേഷൻ പോലും കറക്റ്റ് ഞാൻ അറിയാതെ ഞാൻ പേയ്മെന്റ് ചെയ്യുമ്പോ കറക്റ്റ് ആവില്ലല്ലോ.
ഫ്ലാറ്റിന്റെ താഴെത്തി ഫ്ലാറ്റിൽ നിങ്ങൾ ആ ഫ്ലാറ്റിലാണ് ഉള്ളത് എനിക്ക് അറിയുന്നുണ്ടോ? ഓക്കെ, നമ്മള് കാണുന്നുണ്ട്. ഹലോ, നിങ്ങൾ എവിടെയാണ്? കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? ഞങ്ങൾ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ ഉള്ളത്. നിങ്ങൾ ഏത് ഫ്ലോറിലാണ്? എങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് മീറ്റ് ചെയ്യുന്ന സമയത്തല്ല പേയ്മെന്റ് ചെയ്യാം. നിങ്ങളെ കണ്ടിട്ട് ഞാൻ പേയ്മെന്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്തിട്ട് ഓടിപ്പോകുന്നില്ലേ? നിങ്ങളാണോ സർവീസ് ചെയ്യുന്ന ആള്? നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട്? ഓക്കെ, നേരെ താഴേക്ക് വന്നതിന് ശേഷം പേയ്മെന്റ് തന്നാ പോരെ? എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ പേയ്മെന്റ് ചെയ്തെന്ന് വെച്ചോ, ഓക്കെ, ഞാൻ വന്ന് ബുക്ക് ചെയ്ത് നിങ്ങൾ റൂമിലോട്ട് വിളിച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും ചോദിച്ചാൽ അപ്പുറക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കും, മനസ്സിലായോ? ഓക്കെ, പിന്നെ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ ബോസിനെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്ക് തന്നെ ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഓക്കെ, സംഭവം ശരിയാണ്, പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പേയ്മെന്റ് തന്നാ പോരെ? ശരി, ഓക്കെ, ഒരു കാര്യം ചെയ്തു. അല്ലല്ല, നിങ്ങൾ അത്രയിപ്പോ നിങ്ങൾ തിങ്ക് ചെയ്യാൻ, നിങ്ങൾ മൊത്തത്തിൽ അയക്കണ്ട, ഒരാളെ എമൗണ്ട് വെച്ചോ. ഒരാളെ ഉള്ളൂ? ഓക്കെ, പിന്നെ രണ്ടുപേരെന്ന് പറഞ്ഞു? രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ ഉള്ളൂന്നില്ല പറഞ്ഞേ? ഒരാളാണോ വരുന്നേ ഇപ്പൊ? അതെ, രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ എന്റെ ഡ്രൈവറാണ്. ഓ, അങ്ങനെ എങ്ങനെ? മറ്റാള് വരുന്നില്ല, ഒരാളെ വരുന്നുള്ളൂ. ശരി, ഓക്കെ, ഹാഫ് എമൗണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന ശേഷം. ഓക്കെ ഓക്കെ, ഹാഫ് എമൗണ്ട് ചെയ്താലേ നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ അല്ലേ? പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ പറ്റിക്കുന്ന ഈ ഉടായ്പ പരിപാടി നിർത്തിപ്പോയിക്കൂടെ സ്ത്രീയെ? ഒരുമാതിരി സംസാരിക്കല്ല. നിങ്ങൾ ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തിനിങ്ങനെ നടക്കുന്നു സ്ത്രീ? കോപ്പ്, നമ്മളിതൊന്നും കാണാത്ത ആളുകളാ. അപ്പൊ ഗൈസ്, അത് മറ്റൊരു ഉടായ്പായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉടായ്പകൾ നമ്മുടെ ഓൺലൈനിൽ ഉണ്ട്. അവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പ്രണയിക്കാൻ അതുപോലുള്ള കുട്ടികളെ കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ അതുപോലുള്ള കുട്ടികളെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം നമുക്ക് തോന്നും. അത്രയും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവരെന്ത് ചെയ്യും? ഇവർ ലൊക്കേഷൻ അയക്കും, കാര്യങ്ങളയക്കും, എന്നിട്ട് അവസാനം ഇവർ ഫ്ലാറ്റൊക്കെ ഇതാണ് നിങ്ങൾ കയറിക്കോ എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? പേയ്മെന്റ് മേടിക്കും. നമ്മൾ പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ ആ പൈസ പോയി. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് പെൺകുട്ടികൾ ചൂഷണത്തിനിരയാവുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഈ പറയുന്ന വേശ്യാവൃത്തി അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചിക്കച്ചവടമൊന്നും ലോകത്തൊന്നും തുടച്ചു നിൽക്കാനൊന്നും പറ്റില്ല. മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് ഈ സെക്സ്. ഭക്ഷണം, വെള്ളം, വസ്ത്രം, പാർപ്പിടം ഒക്കെ പോലെ തന്നെ സെക്സ് മനുഷ്യന് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എത്ര ഇല്ലീഗലായി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തല വെട്ടെന്ന് പറഞ്ഞാലൊക്കെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെ സർക്കാരിന് എന്തുകൊണ്ട് ഇത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് വളരെ നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ ചൂഷണം ചെയ്യപ്പെടാതെ, മറ്റൊരു രീതിയിലുള്ള അപകടങ്ങൾ ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന ആ ഒരു രീതിയൊന്നും ഇല്ലാതെ വളരെ നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൂടാ എന്നുള്ളതാണ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെ അനുകൂലിക്കാനോ എതിർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും ഞാനില്ല. പക്ഷേ ഒരുപാട് ആളുകൾ പുറത്ത് പറയാതെ ഈ രീതിയിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആളുകൾ ഒരിക്കലും പുറത്ത് പറയില്ല. കാരണം എൻ്റെ പൈസ പോയി, എന്നെ ഇവരിങ്ങനെ പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പോയിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യത്തിനാണ് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ വെടിവെക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ പൈസ പോയി, എന്നെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് പരാതിപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും മലയാളികളായിട്ടുള്ള ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ സംഘം ചേർന്ന് ഇത്തരം ഏർപ്പാടുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വരകളിലൊന്നും പോയി പെടാതെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടുകയും ചെയ്തൊന്നും നടക്കുകയും ചെയ്യുന്നില്ല. ആ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ആളുകളാണ് ഈ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് സ്ത്രീകളുടെ ഒക്കെ വീഡിയോ കാണുമ്പോഴേക്ക് അതിനകത്ത് പോയിട്ട് തെറി വിളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വഴി കൂടെ പോകുന്ന സ്ത്രീകളെ കടന്നു പിടിക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ബസ് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ തോണ്ടാൻ പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ലാതെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളുടെ വലയിൽപ്പെട്ട് പൈസ പോയിട്ടുള്ള കുറേ ആളുകളൊക്കെയാണ് ഇങ്ങനെ കടിമുട്ടിയിട്ട് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കടിമുട്ടി നടക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. സർക്കാർ ഇതിനൊക്കെ നിയമപരമായിട്ട് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.